േക്കും അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ വാപ്പിയുടെ സ്പെഷ്യൽ പൊള്ളൽ ചൂരം മുളകിട്ട റെസിപ്പി ആയിട്ടാണ് അപ്പൊ ഞങ്ങളുടെ കൊല്ലക്കാരുടെ സ്വന്തം പൊള്ളൽ ചൂരം മുളകിട്ട കറിയാണ് ഞങ്ങൾ ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പൊ ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റും കൂടി ചേർക്കുന്നുണ്ട് വളരെ സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാ ചട്ടിയാണ് നമ്മള് മീങ്കറി ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് പിന്നെ ചട്ടി ഒന്ന് ചൂടായപ്പോഴത്തേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മള് ഒരു ചെറിയ കഷ്ടം ഏഴിട്ടല്ലേ വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് നമ്മൾ നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ സവാളയേക്കാൾ കൂടുതൽ ടേസ്റ്റ് ചെറിയ ഉള്ളി യൂസ് ചെയ്യുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് തന്നിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ചെറിയ ഉള്ളി ഒന്ന് ചേർത്ത് നമുക്ക് ബ്രൗൺ കളറാക്കിയിട്ട് ഒന്ന് എടുക്കാം ഇന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് പൊടി ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ പൊടി ഐറ്റംസ് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിമിൽ ഫ്ലെയിമിൽ ആയിരിക്കണം ആദ്യം തന്നെ നമ്മൾ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഉൾവാപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി പൊടി ഐറ്റംസ് ചേർത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടി ഐറ്റംസിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സമയം കൂടെ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ബെല്ലൈക്കൺ ഓൾ ചെയ്ത് വെക്കാൻ കൂട്ടുകാരും മറക്കരുത് അപ്പോൾ നമ്മുടെ പൊടി ഐറ്റംസിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമണിക്കൂർ മുമ്പ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിരുന്ന വടക്കൻപുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് വെള്ളത്തോടുകൂടെ തന്നെ വടക്കൻപുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ബൗൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുസരണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ രണ്ട് ബൗൾ വെള്ളം ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമ്മൾ ഒരു മൂന്ന് ഒരു നാല് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റായ പൊള്ളൽ ചൂര ഇതിലേക്ക് കഴുകി പ്രത്യേകിച്ച് നമ്മുടെ പൊള്ളൽ ചൂര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ മീൻ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ആ ഗ്രേവി ആ മീനിന്റെ മുകളിലേക്ക് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇളക്കാണെങ്കിൽ അത് പൊടിഞ്ഞു പോവും ഗ്രേവി മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ മീനൊക്കെ നല്ല വെന്ത നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ ഒരു ഒരു ബൗൾ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടത് അതിനുശേഷം തിളപ്പിക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ വാപ്പിയുടെ സ്പെഷ്യൽ മുളകിട്ടത് കിട്ടത് ഇവിടെ തയ്യാറായിട്ട്